quantum mechanics in the class aanu nammal innu parayan povunnathu de broglie hypothesis ne kurichittanu adhyam aalde perine kurichu aalde peru de broglie ennaanu appo ala 1924 ilaanu ee hypothesis kondu vannathu idoru hypothesis aanu adayathu നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്താണ് ഒരു മൂവിങ് സോറി ഒരു വേവിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അപ്പം അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് തിരിച്ചൊന്നാലോചിച്ച് മൂവിങ് പാർട്ടിക്കിളിന് ഒരു വേവ് നേച്ചർ ഉണ്ടെന്നാണ് ദി ബ്രോയി ഹൈപ്പോത്തസിസ് അത് പറയുന്നത്. അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം വേവിന് പാർട്ടിക്കിൾ നേച്ചർ ഉണ്ട്, അത് നമ്മൾ കുറച്ച് എക്സാമ്പിളൊക്കെ കാണിച്ച് പഠിച്ചായിരുന്നു അല്ലേ. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്, കോംപ്റ്റൺ എഫക്റ്റ്, അങ്ങനെയൊക്കെ കുറേ എക്സാമ്പിളൊക്കെ കാണിച്ച് പറഞ്ഞായിരുന്നു. വേവ് എന്ന് പറഞ്ഞാൽ വേവ് മാത്രമല്ല അതിന് പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾ മാത്രമല്ല പാർട്ടിക്കിളിനും വേവ് നേച്ചർ ഉണ്ട്, അതാണ് ദി ബ്രോയി പറയുന്നത്. 1924 ആദ്യമായിട്ട് ഇത് പ്രപ്പോസ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് മൊമെൻ്റവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. വേവ് ലെങ്ത് ഈസ് ഗിവൺ ബൈ എച്ച് ബൈ പി, വേർ എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, പി എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്കിളിൻ്റെ മൊമെൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ചോണം മൊമെൻ്റം സീറോ ആണെങ്കിൽ, അതായത് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നില്ല എങ്കിൽ വേവ് ലെങ്ത് ഇൻഫിനിറ്റി ആണ്. അപ്പോൾ ആ കേസിൽ നമുക്ക് വേവ് നേച്ചർ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഒരു പാർട്ടിക്കിൾ ട്രസ്റ്റ് ആണെങ്കിൽ പിന്നെ അതിന് വേവ് നേച്ചർ ഒന്നുമില്ല. പക്ഷേ മൂവിങ് പാർട്ടിക്കിൾ ആണെങ്കിൽ, മൂവിങ് ആണെങ്കിൽ എന്താണ്, അതിന് മൊമെൻ്റം ഉണ്ട്, മൊമെൻ്റം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു വേവ് ലെങ്തും ഉണ്ടായിരിക്കും എന്നാണ് ദി ബ്രോയിഡ് ഹൈപ്പോത്തസിസ് പറയുന്നത്. ഇതൊരു ഹൈപ്പോത്തസിസ് ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇത് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റില്ല. വേറെ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിൽ നിന്നൊന്നും ഡിറൈവ് ചെയ്തെടുക്കുന്ന ഒരു കാര്യമല്ല ദി ബ്രോയിഡ് ഹൈപ്പോത്തസിസ്. അതേപോലെ അതിനൊരു പ്രൂഫും ഇല്ല. പ്രൂഫ് എന്താണ്, നമ്മൾ മൂവിങ് പാർട്ടിക്കിൾസിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. അത് എക്സ്പെരിമെൻ്റലി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, അതല്ലാണ്ട് അത് തിയറട്ടിക്കലി ഒന്നും പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഡിറൈവ് ചെയ്യാനോ പ്രൂവ് ചെയ്യാനോ പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയാൽ മതി, ദി ബ്രോയിയുടെ ഹൈപ്പോത്തസിസ് ഇതാണ്, അത് ഹൈപ്പോത്തസിസ് ആണ്, അതുകൊണ്ട് അതിന് പ്രൂഫൊന്നുമില്ല. ഇക്വേഷൻ എന്താണ് കേട്ടോ, ഇക്വേഷൻ മറന്നുപോയത്. ഓക്കെ, അപ്പോൾ എച്ച് വളരെ വളരെ ചെറുതാണ് നമുക്കറിയാം അല്ലേ. എച്ച് എന്ന് പറയുന്നത് 6.10⁻¹⁴ ജൂൾ സെക്കൻഡാണ്, വളരെ വളരെ ചെറുതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് നേച്ചർ നോട്ടീസ് ചെയ്യണമെങ്കിൽ ആ പിയും അതിനനുസരിച്ച് തന്നെ ചെറുതായിരിക്കണം, എന്നാൽ മാത്രമാണ് ലാംഡ ആ ഒരു ഫൈനൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ വേവ് നേച്ചർ നോട്ടീസബിൾ ആവുന്നത് അറ്റോമിക് അല്ലെങ്കിൽ ന്യൂക്ലിയർ സബ് അറ്റോമിക് പാർട്ടിക്കിൾ ആ ഒരു സൈസിലുള്ള പാർട്ടിക്കിളിനൊക്കെയാണ് വേവ് നേച്ചർ ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വരിക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രോണിന് വേവ് നേച്ചർ ഉണ്ട്, അതേപോലെ ന്യൂട്രോണിന് വേവ് നേച്ചർ ഉണ്ട്, പ്രോട്ടോണിന് വേവ് നേച്ചർ ഉണ്ട്. എന്നാൽ നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന സേ കാറിന് വേവ് നേച്ചർ ഉണ്ടോ, പന്തിന് വേവ് നേച്ചർ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ആ മൊമെൻറ്റവും ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റവും എച്ചും തമ്മിലൊരു കമ്പാരിസൺ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് അത് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എച്ച് ബൈ പി നിങ്ങൾക്ക് ഒരു പ്രോബ്ലം ഞാൻ തരുന്നുണ്ട്, അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോഴേക്കും മനസ്സിലാവും. ഇനി ഇത് കൺഫേമേഷൻ കിട്ടുന്ന എക്സ്പെരിമെൻ്റ് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഡേവിസൺ ജർമർ എക്സ്പെരിമെൻ്റ് ആണ്. ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ചെയ്ത കാര്യം എന്ന് പറയുന്നത് സ്ക്രീൻ ഞാൻ കാണിക്കാം, കുറച്ചൊന്ന് ചെറുതാക്കട്ടെ. ഡേവിസൺ ജർമർ എക്സ്പെരിമെൻറ്റിൽ ഒരു ഇലക്ട്രോൺ ബീമാണുള്ളത്. ഇലക്ട്രോൺ ബീമിൻ്റെ സ്കാറ്ററിങ് ആണ് നമ്മൾ നോക്കുന്നത്. അവർ ആക്ച്വലി ദി ബ്രോയിഡ് ഹൈപ്പോത്തസിസ് പ്രൂവ് ചെയ്യാനൊന്നും പോയവരല്ല, അവർ നിക്കൽ ക്രിസ്റ്റലിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാനാണ് ഡേവിസണും ജർമനും ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിക്കൽ ക്രിസ്റ്റൽ എടുത്ത് വെച്ചിട്ടുണ്ട്, സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് നിക്കലാണ് വെച്ചേക്കുന്നത്. എന്നിട്ട് ഒരു ഫിലമെൻ്റിൽ നിന്ന് ഇലക്ട്രോൺ ബീം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ആ ഇലക്ട്രോൺ ബീം ആക്സലറേറ്റ് ചെയ്യാനായിട്ട് ഒരു പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്കാറ്റർ ചെയ്ത് വരുന്ന ഇലക്ട്രോണിനെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് ഒരു ഡിറ്റക്ടർ വെച്ചിട്ടുണ്ട്. ആ ഡിറ്റക്ടർ പല ആംഗിളിൽ കൊണ്ടുപോയി വയ്ക്കാം. ഇവിടെ തൽക്കാലം വെച്ചേക്കുന്നത് 5 എന്നുള്ള ആംഗിളിൽ വരുന്നതാണ് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പെരിമെൻ്റൽ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ചില പുസ്തകത്തിനകത്ത് ഇതിനൊക്കെ കൂടുതൽ പടമുണ്ട്. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റിസൾട്ട് മാത്രമാണ് ഞാൻ ഇവിടെ കാണിച്ചേക്കുന്നത്. ഈ പടം മനസ്സിലാക്കാനായിട്ട്
നമ്മുടെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും കാണിച്ചേക്കുന്ന ആ ആംഗിള് തന്നെയാണ് കേട്ടോ. അതായത് നമ്മൾ ആ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പിൽ ആ ഒരു ആംഗിൾ കൊണ്ടുപോയി ഡിറ്റക്ടർ വെച്ചു എന്നല്ലേ. അപ്പം സപ്പോസ് ഇവിടെ ഓരോ പോയിന്റിലും നമ്മൾ ഡിറ്റക്ടർ കൊണ്ടുവച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഡയഗ്രത്തിനകത്ത് കാണുന്നത്. അപ്പോൾ ഈ ഡയഗ്രത്തിനകത്തുനിന്ന് മനസ്സിലാവാനുള്ള കാര്യം ഈ സെൻറ്റർ പോയിൻ്റിൽ നിന്ന് എത്രമാത്രം റേഡിയൽ ഡിസ്റ്റൻസ് കൂടുന്നോ അത്രമാത്രം ഇൻറ്റൻസിറ്റി കൂടുകയാണ്. അതാണ് മെയിനായിട്ട് മനസ്സിലാവാനുള്ള കാര്യം. ഇനി നമുക്ക് പല പൊട്ടൻഷ്യൽ ഡിഫറൻസിൽ ഈ എക്സ്പെരിമെൻ്റ് ചെയ്യാം. ഇവിടെ കാണിച്ചിരിക്കുന്ന ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഫിഗർ 54 volt ആയതുകൊണ്ട് ഞാൻ കാണിച്ചിട്ട് ഇത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ ചില പുസ്തകത്തിനകത്ത് സീരീസ് ആയിട്ട് കാണിക്കുന്നുള്ളൂ. ഒരു 10-44 volt മുതൽ ഒരു 10-64 volt വരെയൊക്കെ അവർ കാണിക്കുന്നുണ്ട്. എല്ലാ കേസിലും ഈ 50 degree ആംഗിളിൽ എന്താണ് ഒരു ബെൻഡ് കാണുന്നുണ്ട്, റൈറ്റ്. അതേപോലെ തന്നെ ആ ബെൻഡ് ഏറ്റവും മാക്സിമം ഇൻറ്റൻസിറ്റി വരുന്നത് വോൾട്ടേജ് 54 volt ആകുമ്പോഴാണ്. അതായത് ഇലക്ട്രോണിൻ്റെ ഡിഫ്രാക്ഷൻ്റെ ഡേറ്റ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മാക്സിമം ആ മാക്സിമ വരുന്നത് കറസ്പോണ്ടിങ് ടു 54 volt ആണ്. അത് വരുന്ന ആംഗിള് എന്ന് പറയുന്നത് സ്കാറ്ററിങ് ആംഗിൾ എന്ന് പറയുന്നത് 50 degree. 50 degree അപ്പുറത്തും ഇപ്പുറത്തും എന്ത് സംഭവിക്കുന്നു? ആ ഒരു എന്താണ് ഡിഫ്രാക്ഷൻ പോലത്തെ പാറ്റേൺ സംഭവിക്കുന്നുണ്ട്. ഒക്കെ ഇൻറ്റൻസിറ്റി കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. മാക്സിമം ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത് 50 degree. ഏത് വോൾട്ടേജിലാണ്? 54 volt. അതാണ് നമ്മളുടെ എക്സ്പെരിമെൻ്റിൽ നിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത കാര്യം. മാക്സിമം ഇൻറ്റൻസിറ്റി ഓഫ് ദ റിഫ്ലക്റ്റഡ് ബീം എന്ന് പറയുന്നത് 50 degree, 54 volt. അങ്ങനെയാണ് എങ്കിൽ ഡിഫ്രാക്ഷൻ പോലെയാണ് നടക്കുന്നതെന്ന് മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് ഡിഫ്രാക്ഷനെ കുറിച്ച് ഓൾറെഡി ബ്രാഗ്സ് ലോ അറിയാം. അപ്പോൾ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ ആണെങ്കിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ വേവ് നേച്ചർ വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻ നമുക്കൊന്ന് നോക്കാം. ഈ വേവ് നേച്ചർ വെച്ച് ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചർ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മളിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിച്ചാൽ അത് എക്സ്പെരിമെൻ്റലി കിട്ടിയ ഒബ്സർവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ. അപ്പോൾ നമ്മൾ ഒരു ക്രിസ്റ്റൽ സ്ട്രക്ചർ എടുത്തു, നിക്കലിൻ്റെ സിംഗിൾ ക്രിസ്റ്റൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്ട്രക്ചർ സ്കിമാറ്റിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. രണ്ട് ആറ്റം തമ്മിലുള്ള സ്പേസിംഗ് ആണ് ഡി. സാധാരണ ബ്രാക്സ്ലോയുടെ കേസിൽ നമ്മൾ എഴുതുന്ന പോലെ തന്നെയാണ്. ഓക്കെ, ഡി സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ എൻ ലാംഡയാണ്. ലാംഡ ഇസ് ദ വേവ് ലെങ്ത്. ഇവിടെ പക്ഷേ വേവ് ലെങ്ത് എന്താണ്? ഇലക്ട്രോൺ ആണ് വരുന്നത്. അപ്പോൾ ഇലക്ട്രോണിന് വേവ് ലെങ്ത് എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ നോക്കുക, നമ്മൾ ഈ ഫൈ ഈക്വൽ ടു 50 degree ആണ് ആദ്യമായിട്ട് നമ്മൾ എന്താണ് മാക്സിമം കാണുന്നത്. അതിനൊക്കെ കുറഞ്ഞതിനകത്തൊന്നും ഇത്രയും ഇൻറ്റൻസിറ്റി ഇല്ല. അപ്പോൾ ആ ഫസ്റ്റ് മാക്സിമം ആണ് എന്ത് 50 degree കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കേസിൽ എൻ എന്ന് പറയുന്നത് 1. ഓക്കെ, ഫസ്റ്റ് മാക്സിമം. അതായത് നമ്മൾ ഡിഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴേക്കും എത്ര ഓർഡറിലാണ്, ഫസ്റ്റ് ആണോ സെക്കൻഡ് ആണോ, നിങ്ങൾ ലാബിലാണെങ്കിലും ഈ എക്സ്പെരിമെൻ്റ് ഡിഫ്രാക്ഷൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്യുമ്പോഴേക്കും ഫസ്റ്റ് ഓർഡർ സെക്കൻഡ് ഓർഡർ ഒക്കെ എടുക്കൂലേ. അതേപോലെ ഈ കേസിൽ ഇവിടെ എൻ ഈക്വൽ ടു 1 ഉള്ളത്. ഫൈ എത്രയാണ്? ഫൈ ഇവിടെ ഉണ്ട്. എന്താണ് 50 degree ഫൈ ഉള്ളത്. പിന്നെ ഡി എത്രയാണ്? ഡി എന്ന് പറയുന്നത് നിക്കലിൻ്റെ ആ ഇൻ്റർ അറ്റോമിക് സ്പേസിംഗ് ആണ്, അത് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷനകത്ത് പിന്നെ അൺലോൺ ഏതാ ഉള്ളത്? ലാംഡ മാത്രമാണ് ഈ ഇക്വേഷനകത്ത് അൺലോൺ ഉള്ളത്. ആ ലാംഡ നമുക്ക് കണ്ടുപിടിക്കാം. സ്പേസിംഗ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ ദ ലാറ്റിസ് ഓഫ് നിക്കൽ ക്രിസ്റ്റൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണോ എന്ന് പറഞ്ഞു. അത് ഓൾറെഡി അറിയാവുന്ന കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അഡിയുടെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 50 degree പീക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ പീക്കാണ്. അതിനെയൊക്കെ കുറഞ്ഞ ആംഗിളിലൊന്നും ആ പീക്ക് മാക്സിമം വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എൻ ഈക്വൽ ടു 1 എന്ന് എടുത്തു. അങ്ങനെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ലാംഡ എന്ന് പറയുന്നത് 0.165 nanometer കിട്ടണം. ഓക്കെ, എക്സ്പെരിമെൻ്റലി ഉള്ള ഡേറ്റ, എക്സ്പെരിമെൻ്റലി ഉള്ള ഡേറ്റയാണ്. ഡി എത്രയാണെന്നറിയാം, സൈൻ ഫൈ എത്രയാണെന്നറിയാം, എൻ എത്രയാണെന്നറിയാം. അത് വെച്ച് ബ്രാഗ്സ് ലോ ഉപയോഗിച്ചിട്ട് നമ്മൾ ലാംഡ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ലാംഡ 0.165 nanometer എന്ന് കണ്ടു.
ഇനി തിയറി വെച്ച് അത് വെരിഫൈ ചെയ്യണം. എന്നാലാണ് തിയറിയും എക്സ്പെരിമെൻറ്റും കൂടെ മാച്ചാവുള്ളൂ. ദി ബ്രോയി തിയറി അനുസരിച്ച് ലാംഡ എന്ന് പറയുന്നത് എച്ച് ബൈ പി ആണ്. ഇവിടെ മൊമെൻ്റ് എത്രയാണ്? മൊമെൻ്റ് അല്ല ഇവിടെ ഡയറക്റ്റായിട്ട് നമുക്ക് അറിയാവുന്നത്. പകരം എന്താ അറിയാവുന്നത്? ഈ ഇലക്ട്രോണ് 54 വോൾട്ട് വോൾട്ടേജിൽ ആക്സലറേറ്റ് ചെയ്താണ് എന്നറിയാം. വിച്ച് മീൻസ് അതിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 54 ഇലക്ട്രോൺ വോൾട്ടാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൊമെൻ്റം എത്രയാണ് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വരുന്ന ആൻസർ എന്ന് പറയുന്നത് 0.167 നാനോമീറ്റർ ആണ്. എക്സ്പെരിമെൻ്റലി കിട്ടുന്ന വാല്യൂ 0.165 നാനോമീറ്ററും തിയറിയിൽ നിന്ന് വരുന്ന ദി ബ്രോയി തിയറിയിൽ നിന്ന് പ്രെഡിക്റ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് എന്ന് പറയുന്നത് 0.167 നാനോമീറ്ററുമാണ്. ഇത് രണ്ടും ഏകദേശം മാച്ച് ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ദി ബ്രോയി വേവ്സിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ എവിഡൻസ് ആണ് എക്സ്പെരിമെൻ്റ് ഡേവിസൺ ജർമർ എക്സ്പെരിമെൻ്റ്. രണ്ട് വാല്യൂസ് മാച്ച് ആവുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾസ് നടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഓർക്കാനുള്ള കാര്യം, വേവ് നേച്ചർ ഓഫ് പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഇലക്ട്രോണിന് മാത്രമൊന്നും അല്ല ഉള്ളത്, ബാക്കിയുള്ള പാർട്ടിക്കിൾസ് ആണെങ്കിലും വേവ് നേച്ചറൊക്കെ ഉണ്ട്. എനി പാർട്ടിക്കിൾ വിത്ത് മൊമെൻറ്റം പി ഹാസ് ദ ബ്രോയി വേവ് ലെങ്ത് എച്ച് ബൈ പി. ഇനിയിപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് കാര്യം കൂടുതൽ മനസ്സിലാവാനായിട്ട് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതൊരു എക്സാമ്പിൾ തന്നെയാണ്, ക്രെയിൻ ബുക്കിനകത്ത് എക്സാമ്പിളാണ് എടുത്തേക്കുന്നത്. അതായത് കുറേ ഒബ്ജക്ട്സ് തന്നിട്ട് അതിൻ്റെ എല്ലാം ദി ബ്രോയി വേവ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 100 kg ഉള്ള ഒരു വെഹിക്കിൾ ഓട്ടോമൊബൈൽ ട്രാവലിംഗ് അറ്റ് 100 m/s. അപ്പോൾ അത് മാസ് തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മൊമെൻ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. മൊമെൻ്റം കണ്ടുപിടിച്ചിട്ട് ഐക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലാംഡ എത്രയാണ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ തന്നേക്കുന്നത് 10 g ഉള്ള ബുള്ളറ്റ്, അത് ട്രാവൽ ചെയ്യുന്ന സ്പീഡ് 500 m/s. എഗെയിൻ മാസ് തന്നിട്ടുണ്ട്, ഓർക്കുക ഇത് ഗ്രാം ആണ്, അതിനെ കിലോഗ്രാമായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പുറത്ത് വെലോസിറ്റി എന്ന് പറയുന്നത് 500 m/s ആണ്. അപ്പോൾ അതിനകത്തുനിന്ന് പി കണ്ടുപിടിക്കാം. ഇനി സ്മോക്ക് പാർട്ടിക്കിൾ ഓഫ് മാസ് 10⁻⁹ g. എഗെയിൻ ഗ്രാം ആണ് അവിടെ തന്നിരിക്കുന്നത്, നമുക്ക് കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടി വരും. മൂവിങ് അറ്റ് സ്പീഡ് 1 cm/s. ഇവിടെ വെലോസിറ്റിയും നിങ്ങൾ എന്തായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും? സെൻറ്റിമീറ്റർ പെർ സെക്കൻഡിലാണ് തന്നിരിക്കുന്നത്, അതിനെ മീറ്റർ പെർ സെക്കൻഡിലായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, മാസിനെയും കൺവേർട്ട് ചെയ്യണം, സ്പീഡിനെയും കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് മൊമെൻറ്റം കണ്ടുപിടിക്കാം, അതിനകത്തുനിന്ന് ലാംഡ കണ്ടുപിടിക്കാം. അടുത്ത കേസ്, ഇലക്ട്രോൺ വിത്ത് കൈനറ്റിക് എനർജി ഓഫ് 1 eV. അതിൻ്റെ അടുത്ത കേസ്, ഇലക്ട്രോൺ വിത്ത് കൈനറ്റിക് എനർജി ഓഫ് 100 mev. mev എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10⁶ ഇലക്ട്രോൺ വോൾട്ട് ആണ് ഒരു mev. അപ്പം അതിനനുസരിച്ച് ആ കൈനറ്റിക് എനർജി കൺവേർട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഈ ഡിയും ഇയും എന്നുള്ള കേസിൽ ഓർക്കാനുള്ള കാര്യം, ഒന്ന് നിങ്ങൾക്ക് ഇലക്ട്രോണിൻ്റെ മാസ് അറിയണം, റൈറ്റ്, മൊമെൻറ്റം കണ്ടുപിടിക്കാനായിട്ട്. രണ്ട്, നിങ്ങൾക്ക് എന്തറിയണം? ഇത് റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ ആണോ ചെയ്യേണ്ടത് അല്ലയോ എന്നുള്ളത് അറിയണം. അപ്പം ഡി നോക്കുക, കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് 1 eV ആണ്. റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ എവിടെയാണ് എടുക്കേണ്ടത്? വളരെ കൂടിയ മൊമെൻ്റ് ആണെങ്കിലാണ് റിലേറ്റിവിസ്റ്റിക് കാൽക്കുലേഷൻ എടുക്കേണ്ടി വരിക, കൈനറ്റിക് എനർജി വളരെ കൂടിയിരിക്കുമ്പോഴാണെങ്കിൽ. എന്ത് വെച്ച് കമ്പയർ ചെയ്യണം? റെസ്റ്റ് മാസും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ. ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ് എത്രയാണ്? ഏകദേശം ഒരു 500 kilo eV ആണ് ഇലക്ട്രോണിൻ്റെ റെസ്റ്റ് മാസ്. അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഡി എന്നുള്ള കേസിൽ കൈനറ്റിക് എനർജി റെസ്റ്റ് മാസിനേക്കാൾ വളരെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഫോർമുല എന്താണ്? നോൺ റിലേറ്റിവിസ്റ്റിക് ഫോർമുലയാണ്. സാധാരണ എന്താണ്, കൈനറ്റിക് എനർജി ഈക്വൽ ടു p²/2m എന്നുള്ളത് വെച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇട്ടാൽ മതി. ഇലക്ട്രോൺ വോൾട്ട് എന്നുള്ളതിനെ ജൂളായിട്ട് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടുള്ള ഫോർമുല വേണമെങ്കിലും ചെയ്യാം. ഞാൻ റെക്കമെൻഡ് ചെയ്യുക, അതായത് നിങ്ങൾ ബാക്കി പരീക്ഷയ്ക്ക്, ഇപ്പോൾ ജസ്റ്റ് അങ്ങനത്തെ പരീക്ഷയ്ക്ക് പഠിക്കുന്നവരാണെങ്കിൽ പിന്നെ ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടുള്ള കുറേ കൺവേർഷൻ നിങ്ങൾ ചെയ്തിട്ട് ഇലക്ട്രോൺ വോൾട്ട് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും.
അല്ല നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിന് ജൂളായിട്ട് മാറ്റിയിട്ട് പിന്നെ കണ്ടുപിടിച്ചാലും മതി. ഈ ഇലക്ട്രോൺ വോൾട്ട്, ഇത്രയും ഇലക്ട്രോൺ വോൾട്ട് കൈനറ്റിക് എനർജി ഉള്ള ഇലക്ട്രോണിന് എത്രയാണ് മൊമെൻറ്റം? ഇക്വേഷൻ എന്താണ്? കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് പി സ്ക്വയർ ബൈ ടു എം, ഇലക്ട്രോണിൻ്റെ മാസ് നിങ്ങൾക്ക് അറിയാം. ഓക്കെ, ആ പി കണ്ടുപിടിക്കുക, ലാംഡ എത്രയാണ് കണ്ടുപിടിക്കുക. ഇ എന്നുള്ള കേസിൽ കൈനറ്റിക് എനർജി 100 MeV ആണ്, വിച്ച് ഈസ് മച്ച് ലാർജർ ദാൻ ദ റെസ്റ്റ് മാസ്. അപ്പോൾ ആ കേസിൽ റിലേറ്റിവിസ്റ്റിക് ഫോർമുല ഉപയോഗിച്ചിട്ട് വേണം മൊമെൻ്റം കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ കണ്ടുപിടിക്കുന്ന മൊമെൻ്റം വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമ്മളുടെ ലാംഡ കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇനി ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്തിട്ട് ആൻസർ എന്നെ ഒന്ന് കാണിച്ചു തരണം. നിങ്ങൾക്ക് എന്തായാലും ക്ലാസ് തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ നേരത്തെ തന്നിട്ടുള്ള ഹോംവർക്കാണെങ്കിലും ഞാൻ എന്നെ ക്ലാസ്സിൽ ചോദിക്കും, നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കാണിച്ചു തരാം. ഇൻ കേസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി, ഇന്ന സ്റ്റെപ്പിലാണ് അറിയില്ല സ്റ്റക്ക് ആയിരിക്കുകയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ 10 o'clock.